സംസ്ഥാന ചൂതാട്ട ബിനാമി ലോട്ടറി നിയന്ത്രിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും സമർപ്പിക്കുന്ന ഭീമാ ഹർജിക്ക് വേണ്ടി ഒപ്പുശേഖരണം നടത്തി. വടകരയിൽ നടന്ന ഒപ്പുശേഖരണം പി കെ ശശി ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് യൂണിയൻ ഉൾപ്പെടെ കേരളത്തിലെ 8 സംഘടനകൾ ഇതുപോലെ സമരരംഗത്താണ്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ പൊതുജനങ്ങളുടെയും ലോട്ടറി വിൽപ്പനക്കാരുടെയും നിരന്തരമായ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തിൽ കേരള ലോട്ടറി നടത്തുന്നതിന് അനുവാദം നൽകുന്നതിനുൾപ്പെടെ അന്യസംസ്ഥാന ലോട്ടറി നിയന്ത്രിക്കുവാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒപ്പുശേഖരണം പ്രധാനമന്ത്രിക്ക് നൽകാൻ പ്രധാനമന്ത്രിക്കും ഒപ്പം ആഭ്യന്തരമന്ത്രിക്കും നൽകാൻ വേണ്ടിയുള്ള ധനകാര്യമന്ത്രിക്കും നൽകാനുള്ള ഒപ്പുശേഖരണം കേരളത്തിൽ എല്ലായിടങ്ങളിലും നടക്കുന്നത്. 1967 തൊഴിലില്ലായ്മ രൂക്ഷമായ നമ്മുടെ സംസ്ഥാനത്ത് ഒരു തൊഴിൽ അധിഷ്ഠിത സിദ്ധാന്തം എന്ന നിലയിൽ ഈ ഭാഗ്യക്കുറിയുടെ രംഗപ്രവേശം വരികയും അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും 400,000 പരം കുടുംബാംഗങ്ങൾ ജോലി ചെയ്ത് ടിക്കറ്റ് വിൽപ്പന ചെയ്തുകൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരു മേഖല എന്ന നിലയിൽ ഈ മേഖല തകർക്കാതിരിക്കാൻ കേരളത്തിലെ പൊതുജനങ്ങളും ഒപ്പം ലോട്ടറി തൊഴിലാളികളും ലോട്ടറി മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റെല്ലാവരും കൂടി ഈ ഭാഗ്യക്കുറി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഹാരിസ് കെ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ കെ ബാലകൃഷ്ണൻ, സന്തോഷ് സൗഭാഗ്യ, എം കെ ചന്ദ്രൻ, പ്രസീദ് കണ്ണോത്ത്, കെ ബാലൻ തുടങ്ങിയവ സംസാരിച്ചു. അന്യസംസ്ഥാന ഭാഗ്യക്കുറിയെ കേരളത്തിലേക്ക് കടന്നു വരാൻ ഒരു കാരണവശാലും കേരളത്തിലെ ഏജന്റുമാരും വിൽപ്പനക്കാരും എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഈ തരത്തിലുള്ള ഒപ്പുശേഖരണം നടത്തി വരുന്നത്. അതിൻ്റെ വടകര പ്രദേശത്തുള്ള ഒപ്പുശേഖരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം, മഹനീയ കർമ്മമാണ് ഇവിടെ നടന്നിരിക്കുന്നത്.